സ്വാഗതം തൽക്ഷണത്തിലേക്ക്. ലോക്സഭയിലെ നന്ദിപ്രമേയ ചർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവിനെ ആക്ഷേപിക്കാനായിരുന്നല്ലോ നരേന്ദ്രമോദി ബാലബുദ്ധി എന്ന പ്രയോഗം നടത്തിയത്. യഥാർത്ഥത്തിൽ ആരുടേതാണ് ബാലബുദ്ധി എന്നത് സഭാ നടപടികൾ വീക്ഷിച്ച ആർക്കും മനസ്സിലാവും. രാഹുലിൻ്റെ പ്രസംഗത്തിൽ മോദിയും അമിത്ഷായും അടക്കമുള്ള ട്രഷറി ബെഞ്ച് ഒന്നാകെ അസ്വസ്ഥമാവുന്നത് തിങ്കളാഴ്ച സഭ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിനിടെ പ്രധാനമന്ത്രിയും അമിത്ഷായും രാജ്നാഥ് സിംഗും അടക്കമുള്ള മന്ത്രിപ്പട തന്നെ തലങ്ങും വിലങ്ങും ചാടി വീണ് തടസ്സം സൃഷ്ടിച്ചു. രാഹുലിൻ്റെ പരാമർശങ്ങൾ പലതും സഭാരേഖയിൽ നിന്ന് നീക്കി. അതുകൊണ്ട് അരിശം തീരാഞ്ഞിട്ടും ഗുജറാത്തിൽ കോൺഗ്രസ് ഓഫീസ് ആക്രമിക്കുകയും തെരുവിൽ ആക്രമണം നടത്തുകയും ചെയ്തു. മതപ്രതീകങ്ങളും മതാചാര്യന്മാരുടെ അധ്യാപനങ്ങളും ഉയർത്തിക്കാട്ടി BJP പ്രതിനിധാനം ചെയ്യുന്ന വെറുപ്പിൻ്റെയും ഭയത്തിൻ്റെയും ഹിംസയുടെയും വിദ്വേഷ രാഷ്ട്രീയത്തെ വാക്ശരങ്ങൾ തീർത്ത് കീറിമുറിക്കുകയാണ് രാഹുൽ ചെയ്തത്. മതസന്ദേശങ്ങൾ നിർഭയത്വത്തിൻ്റെയും അക്രമരാഹിത്യത്തിൻ്റേതുമാണെന്ന് അഭയമുദ്രയെ പ്രതീകവൽക്കരിച്ചുള്ള രാഹുലിൻ്റെ വിശദീകരണത്തെ ഹിന്ദുക്കളെല്ലാം അക്രമാസക്തരാണെന്ന ഹിന്ദുവിരുദ്ധ പരാമർശം രാഹുൽ നടത്തിയെന്ന വ്യാജവ്യാഖ്യാനം നൽകി വഴിതിരിച്ചുവിടാൻ നടത്തിയ മോദിയുടെ ശ്രമമല്ലേ യഥാർത്ഥത്തിൽ ബാലബുദ്ധി? ബാലബുദ്ധി മാത്രമല്ല, അത് ഹീനബുദ്ധിയുമാണ്. നീറ്റ് ചോദ്യച്ചോർച്ച മുതൽ മണിപ്പൂർ വരെയുള്ള ഭരണപക്ഷ പിടിപ്പുകേടിനെയും BJPയുടെ വിഭജന വിദ്വേഷ ഹിംസാത്മക രാഷ്ട്രീയത്തെയും വിമർശിച്ച രാഹുലിനെ സത്യസന്ധമായി പ്രതിരോധിക്കാൻ മോദിയുടെ കയ്യിൽ കോപ്പുകളൊന്നുമില്ലായിരുന്നു. അങ്ങനെയാണ് വ്യക്തിഹത്യയും തരംതാണ പരിഹാസവുമൊക്കെ ആവനാഴിയിലെ അവസാനത്തെ ആയുധമെന്ന നിലയിൽ മോദി ഉപയോഗിച്ചത്. NDAയുടെ നിറം മങ്ങിയ വിജയത്തെ മൂന്നാം ഊഴമെന്ന തൻ്റെ അഹങ്കാരം കൊണ്ട് മറയ്ക്കാൻ ശ്രമിച്ച മോദി പ്രതിപക്ഷ സഖ്യത്തിൻ്റെ വിജയത്തെ പരിഹസിക്കുകയായിരുന്നു. രാജ്യത്തെ പകുതിയോളം വോട്ടർമാർ തങ്ങൾക്കെതിരാണെന്ന സത്യം മോദി മറന്നുപോയോ? ഇന്ത്യാ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തുകയെന്ന ദുരുപദിഷ്ട ചിന്തയോടെ കോൺഗ്രസിനെയും രാഹുലിനെയും ഒറ്റതിരിഞ്ഞാക്രമിക്കാനാണ് മോദി കിണഞ്ഞു ശ്രമിച്ചത്. സഖ്യകക്ഷികളുടെ പുറത്തേറിയ വിജയമെന്നും 100 സീറ്റ് തികക്കാൻ കഴിയാത്ത പാർട്ടിയെന്നും പരാന്നഭോജിയെന്നും മറ്റും കോൺഗ്രസിനെ അവഹേളിച്ച മോദി രാഹുലിനെ വ്യക്തിപരമായി ആക്രമിക്കാനും മടി കാണിച്ചില്ല. രാഹുലിനെതിരായ കേസുകളുടെ പട്ടിക നിരത്തി. സഭാമര്യാദ അറിയാത്തവനെന്ന് പരിഹസിച്ചു. രാഹുലിൻ്റെ മുതുമുത്തച്ഛനായ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് വരെ സഭയിലേക്ക് വലിച്ചിഴച്ചു. നെഹ്റുവിൻ്റെ കാലത്ത് രാജ്യം സൈനികമായി ദുർബലമായിരുന്നു എന്ന് ആക്ഷേപിച്ചു. അടിയന്തരാവസ്ഥയെ അനുസ്മരിച്ച് ജനാധിപത്യത്തിൻ്റെ മഹത്വഗീതങ്ങൾ പാടി. കോൺഗ്രസ് സംവരണത്തിനെതിരാണെന്ന് പറഞ്ഞ് സംവരണ സംരക്ഷകരാണ് BJP എന്ന വ്യാജവാദം ഉയർത്തി. വടക്ക് കിഴക്ക് എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ അരാജകത്വം പടർത്തുകയാണ് കോൺഗ്രസ് എന്ന് ആക്ഷേപിച്ചു. സാമ്പത്തിക അരാജകത്വമാണ് കോൺഗ്രസിൻ്റെ ഭരണ നേട്ടം എന്ന് ആവർത്തിച്ചു. ചുരുക്കത്തിൽ 2014 ശേഷമാണ് ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്ന മുഴുവൻ നേട്ടങ്ങളും യശസ്സും ഉണ്ടായതെന്ന് പറയാതെ പറയാനാണ് മോദി സഭയിൽ ഭഗീരഥ പ്രയത്നം നടത്തിയത്. 2.5 മണിക്കൂർ നീണ്ട മോദിയുടെ മറുപടി പ്രസംഗം തീരുന്നതുവരെ ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്ന മുദ്രാവാക്യം വിളി പ്രതിപക്ഷം തുടർന്നിട്ടും മണിപ്പൂരിനെക്കുറിച്ച് ഒരു വാക്കുമിണ്ടാൻ മോദി മുതിർന്നില്ല. ഏകാധിപത്യത്തിൻ്റെ ഇരുണ്ട ഇടനാഴിയിലൂടെയാണ് രാജ്യം 2 പതിറ്റാണ്ട് സഞ്ചരിച്ചത്. VP സിംഗ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ആത്മാഹുതി നാടകങ്ങളിലൂടെ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തവരാണ് BJP. മണ്ഡലിനെതിരെ കമണ്ഡലവുമായി സന്യാസിമാരെ തെരുവിലിറക്കി രാമജന്മഭൂമി പ്രക്ഷോഭത്തിലൂടെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിച്ചവരാണ് BJP. പഴയകാല വർഗീയ കലാപങ്ങൾ മുതൽ പുതിയകാല ആൾക്കൂട്ടക്കൊലകൾക്കും ബുൾഡോസർ രാജനും കാർമ്മികത്വം വഹിച്ചവരാണ് BJP. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും ഫെഡറൽ സ്വഭാവത്തിനും മരണക്കെണി തീർക്കുന്നവരാണ് BJP. CAA യിലൂടെ പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിയവരാണ് BJP. അവരാണ് ഇന്ന് ജനാധിപത്യത്തെയും ജനഹിതത്തെയും കുറിച്ച് സംസാരിക്കുന്നത് എന്നതാണ് തമാശ. നീറ്റ് ചോദ്യച്ചോർച്ചയിൽ ഗൗരവതരമായ നടപടി ഉണ്ടാവുമെന്ന പ്രഖ്യാപനം മാത്രമാണ് രാഹുൽ ഉന്നയിച്ച വിമർശനത്തിന് ആകെയുണ്ടായ മറുപടി. പിന്നെ അക്തിവീറിനെക്കുറിച്ചുള്ള ചില അവകാശവാദങ്ങൾ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടെന്ന പോലെയായിരുന്നു സഭയിൽ ചൊവ്വാഴ്ച മോദിയുടെ പ്രകടനം. ചാട്ടുളി പോലെ പാഞ്ഞുകയറിയ രാഹുലിൻ്റെ രാഷ്ട്രീയ വിമർശന വീറിന് മുന്നിൽ
വീര്യം ചോർന്നുപോയ, ശരിയായി ആയുധം ഉപയോഗിക്കാൻ മറന്നുപോയ അവശനായ പോരാളിയെയാണ് മോദിയിൽ സഭ കണ്ടത്. എന്തായാലും ഒരു കാര്യം തീർത്തു പറയാം, ഒരു പ്രതിപക്ഷ സാന്നിധ്യത്തിൻ്റെ കരുത്തും കരുതലും മോദിയെ അനുഭവിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് 18th ലോക്സഭ. കഴിഞ്ഞ കാലത്തെ പോലെ അവഗണിക്കാനും അടിച്ചിരുത്താനും കഴിയുന്ന ആ പഴയ പയ്യന്മാരല്ല രാഹുലും ടീമും എന്നത് നരേന്ദ്രമോദി കാണാനിരിക്കുന്നതേയുള്ളൂ.